ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്ര വലിയ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങൾ കേട്ട് കാണും വിഷ്വലൈസേഷൻ. പക്ഷേ ഇന്നത്തെ വിഷ്വലൈസേഷന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ദിവസം ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു പ്രോസസ്സ് നിങ്ങളൊരു 100 times അഥവാ 100 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു എക്സാക്റ്റ്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുക, അഥവാ ആ മാനിഫെസ്റ്റ് ആകുന്ന സംഭവം എന്നും ലൈഫിൽ നിലനിൽക്കുന്ന രീതിയിൽ നമുക്കെങ്ങനെ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 100 തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ആളുകൾ ചിന്തിക്കും ഇത് എത്ര ദിവസം ചെയ്യേണ്ടി വരും എന്നുള്ളത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു ദിവസത്തിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാവുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡേയ്സ് കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ രാവിലെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു 50 ദിവസം കൊണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം 2 മാസത്തോളം അല്ലെങ്കിൽ 50 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക, ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഇഷ്യൂ ആണെങ്കിലും അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനി 50 ദിവസമൊന്നുമില്ല, എനിക്ക് എൻ്റെ ലൈഫിലൊരു പ്രശ്നമുണ്ട്, ഇത്ര ദിവസമൊന്നും കാത്തിരിക്കാൻ വയ്യ, അത് പെട്ടെന്ന് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ടെക്നിക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗൈഡൻസ് ഉണ്ട്, അത്തരം കാര്യങ്ങളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അധികം റിസ്ക് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു 50 ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ട ടെക്നിക്ക് നോക്കാം. ഇത് രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുമാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ എണീറ്റ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 മിനിറ്റ്സോളം ബ്രീത്തിങ് എക്സസൈസാണ്. ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുക, വായയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി മൂക്കിലൂടെ തന്നെയാണ് പുറത്തേക്ക് വിടുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, വായയിലൂടെയാണ് പുറത്തേക്ക് വിടുന്നതെങ്കിൽ ഒന്നുകൂടി കൂടുതൽ റിലാക്സേഷൻ കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 2 മിനിറ്റ് ബ്രീത്തിങ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വിഷ്വല് ചെയ്യേണ്ടത് ഒരു 3 മിനിറ്റ്സ് മാത്രമാണ്. അഥവാ മനസ്സിൽ ഒരു സിനിമ പോലെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ട്രെയിലർ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, വിഷ്വലൈസേഷൻ ചെയ്യണം. എന്താണ് വിഷ്വൽ ചെയ്യേണ്ടത്? ഒരു സിറ്റുവേഷൻ നിങ്ങൾ എടുക്കുക, നിങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നു, സംസാരിക്കുന്നു, ഇടപഴകുന്നു, ഹഗ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് നിങ്ങൾ മനസ്സിൽ എടുക്കുക, അല്ലെങ്കിൽ അത് ആദ്യമേ സ്ക്രിപ്റ്റിംഗ് ചെയ്യുക. ഇത് ഈ സെയിം സംഭവം തന്നെയായിരിക്കണം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് തീരുമാനിച്ചതിന് ശേഷം ആരാണ് എന്നുള്ളതൊക്കെ ക്ലിയറാക്കി മനസ്സിൽ വെച്ചതിന് ശേഷം നമ്മൾ ബ്രീത്തിങ് കഴിഞ്ഞ് വിഷ്വലൈസേഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ സാധനം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ ബോഡിയിൽ അത് ഫീൽ ചെയ്യണം. ബോഡിയിൽ ആ ഒരു ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ 5 senses ഉപയോഗിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണോ പറയുന്നത് അത് മാക്സിമം ഫീൽ ചെയ്ത് കേൾക്കുക. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം എല്ലാം നിങ്ങളുടെ ബോഡിയിൽ അനുഭവിക്കുക. അത് മാക്സിമം ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻ സംസാരിക്കുന്നു, ഇടപഴകുന്നു, ഹഗ് ചെയ്യുന്നു, അങ്ങനെ എന്ത് സിറ്റുവേഷനും ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിറ്റുവേഷൻ എടുക്കാവുന്നതാണ്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതേ സെയിം സംഭവം നിങ്ങൾ 2 times വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും ഇതേപോലെ ചെയ്യണ 5 മിനിറ്റ് ഒരു 50 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലഭിക്കും. പല പ്രശ്നങ്ങളായിരിക്കാം ആളുകൾക്ക്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാവാം, അവരെ തിരിച്ചു കൊണ്ടുവരാനായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കാം, ആ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളായിരിക്കാം, ഒരു കെമിസ്ട്രിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, എന്നും വഴക്കായിരിക്കാം. അപ്പോൾ അതൊക്കെ മാറി ഒന്ന് സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഒരു കെമിസ്ട്രി ഒക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായിട്ട് ഒരു ഇൻറ്റിമസിയോട് കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ഭാര്യ പെരുമാറുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് പെരുമാറുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന
എന്താണോ ആ രീതി, ആ രീതിയിൽ നിങ്ങളോട് പെരുമാറാനും അതുപോലെ തന്നെ ഇടപഴകാനും ഒക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവർ പെരുമാറുന്നതായിട്ടായിരിക്കണം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുണ്ടെങ്കിലും അതൊക്കെ എന്താണോ, എന്തെങ്കിലും അറ്റ് എ ടൈം ഒരു കാര്യം എടുക്കുക, എന്നിട്ടത് 50 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ആകും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം പറ്റുമെങ്കിൽ വാങ്ങി വായിക്കാവുന്നതാണ്. ഇംഗ്ലീഷും മലയാളവും അവൈലബിൾ ആണ്. ജോസഫ് മർഫി എന്ന് പറയുന്ന ഒരു ഓതറാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ ക്ലാരിറ്റിയോടു കൂടിയിട്ട് നമുക്ക് കാണാനും അത് മാക്സിമം ഫീൽ ചെയ്യാനും അത് വിശ്വസിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വിധിയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അത്രയും പവറ് നമ്മുടെ മൈൻഡിനും സോളിനും ഒക്കെ ഉണ്ട്. നമ്മുടെ ചിന്തകളുടെ ശക്തി കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ തോട്ടിൻ്റെ പവറ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു തുടങ്ങുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സുകളിലൊക്കെ നമുക്ക് കൂടുതൽ വിശ്വാസം വരും. വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഈ വിഷയങ്ങളെക്കുറിച്ചിട്ട് മാക്സിമം പഠിക്കുക. നിങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ മടിയാണ്, ഒരാൾ പറഞ്ഞു തരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കോഴ്സുകളുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ക്രീം ആയിട്ടുള്ള, അപ്പം ഞാൻ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകങ്ങളും ഒരുപാട് ഇൻ്റർനാഷണൽ ട്രെയിനിങ്ങുകളും പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ മനസ്സിൽ ഒരുപാട് നോളജ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ നോളജുകളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം കോഴ്സുകളുണ്ട്, ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെ. അപ്പോൾ അത് ഓരോ ആവശ്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കത് തരാനായിട്ട് പറ്റും. ഇപ്പോൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സുണ്ട്. പിന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഡീപ്പായിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിക്കാനാണെങ്കിൽ അതിൻ്റെ കോഴ്സുണ്ട്. അങ്ങനെ നിങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തുകൊണ്ട് അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചിട്ട് ഉടനടി സപ്പോർട്ട് തേടുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.